മൈൻഡ്ബ്ലോയിങ്കിഡ്സ് മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പം നമുക്കിന്ന് ചതുരത്തിന് ചതുരം നമുക്കൊരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന് നമുക്ക് എന്ത് ചെയ്യണം, മറുപടി എഴുതാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് തിരിച്ചെഴുതി കൊടുക്കാം. പ്രിയപ്പെട്ട ചതുരത്തിന്, നിനക്ക് സുഖമല്ലേ? നീ അയച്ച കത്ത് കിട്ടി. നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചു. നിന്റെ ജനനം കൃഷിയിടത്തിലായിരുന്നില്ലേ? അതെനിക്ക് അറിയില്ലായിരുന്നു. കത്ത് വായിച്ചപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. നിന്റെ സഹോദരങ്ങൾ ഒരുപാട് ഞങ്ങളുടെ വീട്ടിലുമുണ്ട്. ഞങ്ങളുടെ വീടിനകത്തും പുറത്തും എല്ലാം നിന്റെ കൂട്ടുകാർ തന്നെയാണ്. വാതിൽ, ബോക്സ്, ബുക്ക് എല്ലാം നിന്റെ ബന്ധുക്കൾ തന്നെ. ഇപ്പോൾ കൊറോണ കാരണം ക്ലാസ്സുകൾ കേൾക്കുന്ന ടിവിയും ഫോണും എല്ലാം നിന്റെ കൂട്ടുകാർ തന്നെ. ഞങ്ങൾക്കും നിന്നെ വളരെ ഇഷ്ടമാണ്. നീ ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല. സ്നേഹപൂർവം, മീനു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറുപടി കത്തെഴുതി കൊടുക്കാം. ഇനി ഓക്കെ, അപ്പോൾ അതിന് ഇംഗ്ലീഷ് നോക്കാം. ഫോർ മൈ ഫേവറേറ്റ് സ്ക്വയർ, എൻ്റെ പ്രിയപ്പെട്ട സ്ക്വയറിന് അല്ലെങ്കിൽ ചതുരത്തിന്, ഹൗ ആർ യു, സുഖമല്ലേ? ഐ ഹിയർ യുവർ സ്റ്റോറി, നിൻ്റെ കഥ ഞാൻ കേട്ടു. ഐ ഹാവ് എ ലോട്ട് ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ മൈ ഹൗസ് ടു, എനിക്ക് ഒരുപാട് നിൻ്റെ ഫ്രണ്ട്സ് ഇവിടെയുണ്ട്. ഡോഴ്സ്, വിൻഡോസ്, ബുക്സ്, കമ്പ്യൂട്ടേഴ്സ്, ടിവിസ് എക്സെട്ര. Everything needs you. എല്ലാവർക്കും നിന്നെ വേണം. വി കനോട്ട് ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് യു, നീ ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ. ബൈ മീനു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്മുടെ ബുക്കിൽ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ഇവിടെ നമുക്ക് കുത്തുകൾ യോജിപ്പിച്ച് ചിത്രങ്ങൾ വരയ്ക്കാനുണ്ട് കേട്ടോ. ഒരുപാട് കുത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവ യോജിപ്പിച്ചിട്ട് ഇവിടെ പല രീതിയിൽ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. നമുക്കതിനെ എങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാം, ഒരു ചതുരങ്ങൾ തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, ഇത്തരത്തിൽ യോജിപ്പിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു വൃത്തങ്ങൾ തമ്മിൽ യോജിപ്പിക്കാനാകുമോ നോക്കിക്കേ, പറ്റുമോ? വൃത്തങ്ങൾ യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, എന്നാലും ചിലപ്പോൾ പറ്റിയെന്ന് വരും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താ ഇതുപോലെ ചതുരം വരച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു കൊടുക്കുക. ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്താൽ ഒരു വീടായി. ഇങ്ങനെ വരച്ച്, ഇങ്ങനെ വരച്ച്, ഓക്കെ, ഒക്കെ വരമ്പേ കൂടെ ആവണം കേട്ടോ. ഞാൻ വരച്ചപ്പോൾ കുറച്ച് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. അതല്ലെങ്കിൽ ദാ ഒരു കാറ് വരക്കുന്നത് നോക്കിക്കോളൂ കേട്ടോ. ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് എപ്പോഴും വരച്ചിരുന്നൊരു കാറായിരുന്നു ഇത്. ഓക്കെ, ഇനി ഇവ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു കാറ് വരയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരച്ച് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ത്രികോണങ്ങളുണ്ട്, അല്ല ത്രികോണങ്ങളല്ല, നമ്മുടെ വീട്ടിലുള്ള തീപ്പെട്ടിയുടെ കൊള്ളിയൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കാം. ആ ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള രൂപങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, ത്രികോണം ഉണ്ടാക്കിയത് കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ രൂപമാണിത് കണ്ടോ. ഇത് തീപ്പെട്ടികൾ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇവിടെ തീപ്പെട്ടികൾ കൊണ്ട് ത്രികോണവും ചതുരവും ഉണ്ടാക്കാം. ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര കമ്പുകൾ വേണ്ടി വന്നു, എത്ര കമ്പുകൾ വേണ്ടി വന്നു, മൂന്നെണ്ണം വേണ്ടി വന്നിട്ടുള്ളൂ അല്ലേ. ചതുരം ഉണ്ടാക്കാൻ എത്രണ്ണം വേണ്ടി വന്നു, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, നാലെണ്ണം വേണ്ടി വന്നു. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു സൈഡിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ. രണ്ട് കമ്പുകൾ മാത്രം മാറ്റി ആകെ രണ്ട് ചതുരം മാത്രമാക്കാമോ, രണ്ട് കമ്പ് മാത്രം മാറ്റിയിട്ട് ആകെ രണ്ട് ചതുരം മാത്രമാക്കാമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ രണ്ട് കമ്പ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് ചതുരങ്ങൾ കിട്ടും. അത് ഏതെല്ലാം മാറ്റിയാലാണ് ഒന്ന് നോക്കിക്കേ. ഇവിടെ കണ്ടോ, ഇവിടെ ഈ രണ്ട് കമ്പുകൾ എടുത്ത് മാറ്റിയാൽ ദാ ഇവിടെ ഈ ഒരു ചതുരവും ഈ ഒരു ചതുരവും മാത്രമായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ചതുരങ്ങൾ മാത്രമായിട്ട് ചെയ്യാം. ഒരു കമ്പ് മാത്രം മാറ്റി രണ്ട് ചതുരം മാത്രമാക്കാമോ. അപ്പോൾ ഇവിടെ ഒരു കമ്പ് മാത്രം മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ ഇതെടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചതുരവും കിട്ടും, പിന്നെ ഇങ്ങനെ ഒരു ചതുരവും കിട്ടും അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഏത് എടുത്ത് മാറ്റാം, ഇതാ ഈ ഒരു ചതുരം എടുത്ത്, അല്ല ഈ ഒരു കമ്പ് എടുത്ത് മാറ്റാം. അത് മാറ്റിയാൽ ഇതാ ഇങ്ങനെ ഒരു ചതുരവും